നമസ്കാരം പാർട്ടി ഫണ്ട് തിരിമറിയും സ്ത്രീ അടക്കം വിവാദങ്ങളിൽ ചെന്ന് ചാടിയ ആളാണ് സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി പിണറായി വിജയനും പി ശശിക്കും ഏറെ പ്രിയപ്പെട്ടവനാണെന്ന് പേരുള്ളതിനാൽ എന്തൊക്കെ ആരോപണം ഉയർന്നിട്ടും തീവ്രതയുള്ള പാർട്ടി അന്വേഷണത്തിൽ ഇക്കാലം അത്രയും സുരക്ഷിതനായിരുന്നു പി കെ ശശി കഴിഞ്ഞ മാസമാണ് ഇദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് തള്ളിയത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ നടപടി പിണറായിക്ക് പാലക്കാട് ജില്ലയിൽ പിടി അയുകയാണ് എന്നിവരെ കേട്ടുകേൾവിയും സൈബർ ലോകത്ത് മുഴങ്ങി പാലക്കാട് ജില്ലയിലെ സി പി എം സർവസൈന്യാധിപനായി കഴിഞ്ഞിരുന്ന പി കെ ശശിയെ ഇപ്പോൾ നാടുകടത്തിയാണ് സി പി എം സേന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറങ്ങുന്നത് പാലക്കാട് ഒരു പോര് നടക്കുമ്പോൾ അവിടെ ശശി വേണ്ട എന്ന ചോദ്യത്തിന് വേണ്ട എന്നാണ് പാർട്ടിയുടെ ഉത്തരം പത്ത് വോട്ടെങ്കിൽ പത്തെണ്ണം ശശി കാരണം എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന പി കെ ശശി നാട്ടിലുണ്ടായിട്ടും തിരഞ്ഞെടുപ്പിൽ സജീവമാകാതെ നിൽക്കുന്നത് എതിരാളികൾ മുതലെടുക്കാനിരിക്കെ ശശിയെ തൽക്കാലം നാട് കടത്താം തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം നേതൃത്വം പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടതാണ് പിന്നാലെയാണ് ആ പദവി ഉപയോഗിച്ച് സർക്കാർ പണം മുടക്കി രണ്ടാഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നത് എന്നതും വലിയ തമാശയായി മാറുകയാണ് പദവി നഷ്ടമായി വീട്ടിലിരിക്കേണ്ടയാൾ ജനങ്ങളുടെ പണം എടുത്ത് വിദേശ നാടുകൾ കാണാൻ എത്തുന്ന അശുഭകാഴ്ചയും കൂടി ശശിയുടെ കാര്യത്തിൽ സംഭവിക്കുകയാണ് ലണ്ടനിൽ എത്തുന്ന ശശിക്ക് സ്വീകരണ പരിപാടികൾ കൂടി പാർട്ടി അനുഭാവികൾ തയ്യാറാക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നു മുൻപ് സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ടൂറിസം പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി എത്താൻ ശശി പ്ലാൻ തയ്യാറാക്കുകയും സർക്കാർ അനുമതി നൽകുകയും ചെയ്തതാണ് എന്നാൽ ശക്തമായ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ പിന്നീട് ശശി തന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി പൊതുഗജനാവിലെ പണം ദൂർത്തടിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അന്ന് ഉയർന്ന വിമർശനം അതേ വിമർശനം ഇന്നും പ്രസക്തമാണെങ്കിലും ഇപ്പോൾ ശശിയെ നാട് കടത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമായതിനാൽ ഏത് എതിർപ്പും മറികടന്ന് ശശി ലണ്ടൻ ഫ്രാങ്ക്ഫർട്ട് മ്യൂണിച്ച് എന്നിവിടങ്ങളിൽ എത്തും എന്നുറപ്പാണ് അതേസമയം ശശിയുടെ നാട് കാണൽ പരിപാടി സംസ്ഥാന ധനവുപ്പ് എതിർത്തതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഡിജിറ്റൽ ലോകത്തെ ടൂറിസം പ്രൊമോഷനൊക്കെ ചിലവ് കുറച്ച് ചെയ്യാമെന്നിരിക്കെ രാഷ്ട്രീയക്കാർ ആളെ പിടിക്കാൻ ഊരി ചുറ്റുന്നത് ഒഴിവാക്കണം എന്നാണ് ധനവകുപ്പിന്റെ അഭ്യർത്ഥന എന്ന് ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഓരോ തവണയും അധിക പണം തേടി കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ദൂരത്തായി കേന്ദ്രം വിലയിരുത്തുമെന്നും ധനശേഷി മെച്ചപ്പെടുത്താൻ ചെയ്ത ക്രിയാത്മകമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടി വരുമ്പോൾ ശശിയുടെ വിദേശ ടൂർ പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചടിയായി മാറുമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയതും പറയപ്പെടുന്നു സ്വന്തം പണമെടുത്ത് ഇത്തരം യാത്രകൾ നടത്തുകയാണെങ്കിൽ ആരോപണങ്ങളെങ്കിലും ഒഴിവാക്കാം എന്നാണ് ധനവുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അടക്കം പറയുന്നത് ധനമന്ത്രിക്ക് പോലും ഇത്തരം കാര്യങ്ങൾ വാതുറൊന്നു പറയാനാകാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നതും പരസ്യമാണ് പി കെ ശശിയെ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെങ്ങും കണ്ടുപോകരുത് എന്ന പ്ലാനാണ് സി പി എമ്മിന് അതിനാൽ അടുത്തയാഴ്ച നടക്കുന്ന ലണ്ടനിലെ ട്രാവൽ മാർട്ടും കണ്ട് പിന്നീടുള്ള ദിനങ്ങളിൽ ജർമ്മനിയുമൊക്കെ കറങ്ങി സാവധാന നാട്ടിലേക്ക് എത്തിയാൽ മതിയെന്നാണ് ശശിക്ക് ലഭിച്ച നിർദ്ദേശം അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കിട്ടാനുള്ള വോട്ടൊക്കെ പെട്ടിയിലുമാകും എന്തായാലും മന്ത്രി പോകേണ്ട ചടങ്ങിലേക്ക് തന്നെ വിടുന്ന സന്തോഷം ശശി മറച്ചു വെക്കുന്നില്ല സാധാരണ കേരളത്തിൽ നിന്നും ടൂറിസം മന്ത്രിയും സെക്രട്ടറിയും അടക്കം വലിയൊരു പട തന്നെ എത്തുന്നതാണ് വേൾഡ് ട്രാവൽ മാർട്ട് എല്ലാ വർഷവും വഴിപാട് എന്ന നിലയിൽ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ടൂറിസം വകുപ്പുമുടം എന്നാൽ കോവിഡിന് ശേഷം കേരളത്തെ അമ്പയ കൈവിട്ട ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾക്ക് വേൾഡ് ട്രാവൽ മാർട്ട് ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്